കീമോതെറാപ്പി കഴിയുന്ന എല്ലാ പേഷ്യൻ്റിലും നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കാൻ പറയുന്ന മുഖ്യമായും ശ്രദ്ധിക്കാൻ പറയുന്ന ഒരു സിംപ്റ്റമാണ് ഫീവർ, അതായത് പനി. കാരണം കീമോതെറാപ്പി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറച്ച് കുറയുന്നതാണ്. അതായത് ശരീരത്തിലെ വെള്ളാണുക്കൾ WBC കൗൺസ് എന്ന് പറയും, അത് കുറയാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയുകയും നമുക്ക് അണുബാധ പോലുള്ള അവസ്ഥ ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സൈഡ് എഫക്റ്റും നമ്മൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനാൽ തന്നെ കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പനി വരികയാണെങ്കിൽ, പ്രധാനമായും ഈ WBC അണുക്കളുടെ നമ്പർ താഴേക്ക് പോകുന്നത് കീമോതെറാപ്പിക്ക് ശേഷം ഒരു 7-10 ദിവസം അതിനെ അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലാണ്. എപ്പോഴും നിങ്ങൾക്ക് കീമോതെറാപ്പി കഴിഞ്ഞ് പനി വരികയാണെങ്കിൽ, അത് പനിയുണ്ടോ എന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്? കയ്യിൽ തെർമോമീറ്റർ വേണം. വീട്ടിൽ എപ്പോഴും ഒരു തെർമോമീറ്റർ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ മെഷർ ചെയ്ത് അത് 100-ന് മേലെ ടെമ്പറേച്ചർ കാണുകയാണെങ്കിൽ വൈകാതെ തന്നെ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുക്ക് പോകേണ്ടതാണ്. കാരണം കീമോതെറാപ്പിക്ക് ശേഷം കൗൺസ് താഴെ പോയിട്ടുണ്ട്, അണുബാധയുടെ ലക്ഷണമായിട്ടാണ് പൊതുവെ പനി കാണാറ്. പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുക്ക് പോവുകയാണെങ്കിൽ, ഇൻ കേസ് അണുബാധ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനും ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാനും ആ അണുബാധയെ ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അണുബാധ വരുന്നത് തടയാനുമുള്ള സംവിധാനം ഉണ്ടാകുന്നതാണ്. നമ്മൾ പനിക്ക് വേണ്ടി പാരസെറ്റമോൾ മാത്രം എടുത്ത് വീട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ ഒരിക്കലും കീമോതെറാപ്പി പേഷ്യൻസ് ഫോളോ ചെയ്യാൻ പാടില്ല. കീമോതെറാപ്പിക്ക് ശേഷം ഒരു തവണയെങ്കിലും പനി വന്നിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് വേണ്ട ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അതിനെ നല്ല തോതിൽ കൺട്രോൾ ചെയ്ത് അണുബാധയെ കൺട്രോൾ ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്.